പാലക്കാട് നഗരത്തിലെ ബിവറേജസ് കോർപ്പറേഷന്റെ മുഴുവൻ മദ്യവിൽപ്പന ശാലകളും നഗരസഭ പൂട്ടി. സംസ്ഥാന ദേശീയപാതയോരത്തെ മദ്യശാലകൾ അടച്ചതിന് പിന്നാലെയാണ് മറ്റു വിൽപ്പന ശാലകളും പൂട്ടാൻ നഗരസഭ തീരുമാനിച്ചത്. ബിയർ പാർലർ ഉടമകളെ സഹായിക്കാനാണ് നഗരസഭയുടെ തീരുമാനമെന്നും ആരോപണമുണ്ട്. ബീവറേജസ് കോർപ്പറേഷന്റെ മൂന്ന് മദ്യവിൽപ്പന കേന്ദ്രങ്ങളാണ് നഗരസഭ അടച്ചു പൂട്ടിയത്. സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ദേശീയ സംസ്ഥാന പാതയ്ക്ക് സമീപത്തെ രണ്ട് വിൽപ്പന കേന്ദ്രങ്ങൾ നേരത്തെ അടച്ചു പൂട്ടിയിരുന്നു. ഇതിനു പുറമെയാണ് നഗരസഭയുടെ നടപടി. ബീവറേജസ് കോർപ്പറേഷനുകളുടെ കൊണ്ടുള്ള ആ പരിസരവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. പരിസരത്തെ വീട്ടുകാർക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ബിയർ പാർലർ ഈ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലിക്കർ വാങ്ങി സമീപത്ത വീടുകളുടെ ഫ്രണ്ടിലും എല്ലാം ഇരുന്ന് കഴിച്ച് ആ പരിസരവാസികളുടെ വലിയ പരാതിയാണ് വരുന്നത്. ഇതോടെ നഗരത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ ഒരു വിൽപ്പന കേന്ദ്രവും മൂന്ന് ബിയർ പാർലറുകളും മാത്രമായി. ഇവിടങ്ങളിലെല്ലാം രാവിലെ മുതൽ വൻ തിരക്കുമുണ്ട്. ബീവറേജസ് വിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടിയത് ബിയർ പാർലർ ഉടമകളെ സഹായിക്കാനാണെന്ന ആരോപണവും ശക്തമാണ്. ബീവറേജ് നിർത്തിയിട്ട് ആർക്കും ഒരു ഗുണവുമില്ല. ഇപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, തിരക്ക് കണ്ടില്ലേ? ചിലപ്പോൾ വാറ്റി ചാടും, ചിലപ്പോൾ ചാറ ഇറക്കുന്നേ. ഇതൊക്കെ പൂട്ടിങ്ങനെ ചാറ ഇറക്കും, കള്ളച്ചാറ ഇറക്കും. അപ്പോൾ അന്ന് ആൾക്കാരെ പിടിച്ചു കൂട്ടി. പൊതുവെ എന്തായിരുന്നു ഈ നാട്ടിൽ കൊണ്ട് ക്രമസമാധാനം കമ്മിയാക്കുകയാണ്, ജനങ്ങളെ വിഡ്ഡികളാക്കുകയാണ്. പൂട്ടാണെങ്കിൽ എല്ലാം പൂട്ടിട്ടെ, പിന്നെ എന്തിനാ ഒന്നും മാത്രം ഇരിക്കണത്? ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടറിയാം. ലൈനിൽ നിന്ന് ചോറും കഞ്ചിയില്ലാണ്ട് പണിയെടുക്കാൻ നിൽക്കണം ലൈനിൽ. സുപ്രീംകോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നിരവധി വിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചിടേണ്ടി വന്ന ബീവറേജസ് കോർപ്പറേഷന് നഗരസഭയുടെ തീരുമാനം ഇരുട്ടടിയായി. മൂന്ന് വിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചതോടെ പ്രതിദിനം 1 കോടി രൂപയോളമാണ് ബീവറേജസ് കോർപ്പറേഷന്റെ നഷ്ടം. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്നാണ് അധികൃതരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്.